അറിവുകൾ ഓരോന്നും അനന്തമാണ്, ആനന്ദമാണ്. അറിവിൻ്റെ കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും തലച്ചോറിലാണ്. ഇവിടെ തലച്ചോറിലെ തരംഗങ്ങൾ അളക്കപ്പെടുന്നു. സ്വാഗതം, സുസ്വാഗതം ബ്രെയിൻ വേവ് മെഗാ ക്വിസ് കോമ്പറ്റീഷൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുലൈം ഇസ്ലാം സയൻസ് കോളേജ് അരീക്കോഡിൽ വെച്ച് നടന്ന ബ്രെയിൻ വേവിൻ്റെ ആദ്യഘട്ട മത്സരത്തിൽ നിന്നും വിജയിച്ച് ഫൈനൽ റൗണ്ടിലെത്തിയ നാല് ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ടീം ചാൾസ് ബാബേജ്, ഇൻസാഫ് ആൻഡ് തംജീദ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. ടീം മേരി ക്യൂറി, ലുബൈന നുസ്രിൻ ആൻഡ് ലമീസ് അഷ്റഫ് ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സ്. ടീം വില്യം ഷേക്സ്പിയർ, സുൽഫിഖർ അലി കണ്ണിയൻ ആൻഡ് സെഫ്നീത് കെ പി ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. ടീം ജെ ആർ ഡി ടാറ്റ, ഇജാസ് അലി ആൻഡ് അദീബ് നാസർ ഫ്രം ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ്. മത്സരത്തിലാകെ 8 ചോദ്യങ്ങൾ അടങ്ങിയ 4 റൗണ്ടുകളാണുള്ളത്. ഓരോ ചോദ്യങ്ങൾക്കും 10 മാർക്കും, പാസ് ചെയ്തു വരുന്ന ഉത്തരങ്ങൾക്ക് 5 മാർക്കുമാണുള്ളത്. നമുക്ക് ആദ്യ റൗണ്ടിലേക്ക് കടക്കാം. ആനുകാലികം. ആനുകാലികം റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം ചാൾസ് ബാബേജിനോടാണ്. ആദ്യ ചോദ്യം, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തി ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയാണ്. ഇവരുടെ പേരെന്താ? തെരേസ മേ. ടീം ചാൾസ് ബാബേജ് പറഞ്ഞ തെരേസ മേ എന്നുത്തരം തീർത്തും ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം ടീം മേരി ക്യൂറിയുടെയാണ്. ചോദ്യം, പ്രൊഫഷണൽ ബോക്സിംഗ് റിംഗിൽ വിജേന്ദർ സിംഗ് ആദ്യ കിരീടം നേടിയത് ആരെ പരാജയപ്പെടുത്തിയിട്ടാണ്? ടീം മേരി ക്യൂറി പാസ് ചെയ്തിരിക്കുകയാണ്. ടീം വില്യം ഷേക്സ്പിയറിന് ഉത്തരം പറയാവുന്നതാണ്. ടീം വില്യം ഷേക്സ്പിയറും പാസ് ചെയ്തിരിക്കുകയാണ്. ജെ ആർ ഡി ടാറ്റ, ഓക്കെ. ചാൾസ് ബാബേജ്, ഓക്കെ. 4 ടീമുകളും പാസ് ചെയ്തിരിക്കുകയാണ്. പ്രൊഫഷണൽ ബോക്സിംഗ് റിംഗിൽ വിജേന്ദർ സിംഗ് ആദ്യമായി കിരീടം നേടിയത് ഈ അടുത്ത് ഇന്ത്യയിൽ വെച്ച് നടന്ന മത്സരത്തിലാണ്. ഏഷ്യ പസഫിക് മത്സരത്തിൽ വിജേന്ദർ സിംഗ് പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയയുടെ കെറി ഹോപ്പിനെയാണ്. ശരിയായ ഉത്തരം കെറി ഹോപ്പ്. ടീം വില്യം ഷേക്സ്പിയറിനോടാണ് അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ ഇ കോർട്ട് അഥവാ ഇലക്ട്രോണിക് കോടതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ടീം ജെ ആർ ഡി ടാറ്റ. ടീം ജെ ആർ ഡി ടാറ്റയുടെ ഡൽഹി എന്ന ഉത്തരം തെറ്റാണ്. ടീം ചാൾസ് ബാബേജിന് ഉത്തരം പറയാം. ചെന്നൈ എന്ന ഉത്തരവും നിർഭാഗ്യവശാൽ തെറ്റാണ്. അടുത്ത അവസരം ടീം മേരി ക്യൂറിയുടെ. ഓക്കെ, യെസ്, ഹൈദരാബാദ് എന്ന ഉത്തരം തീർത്തും ശരിയാണ്. ടീം മേരി ക്യൂറിക്ക് 5 ലഭിക്കുന്നു. ടീം ജെ ആർ ഡി ടാറ്റയ്ക്കുള്ള അടുത്ത ചോദ്യം, സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിറോൺമെന്റിന്റെ ഈ വർഷത്തെ ക്ലീൻ സിറ്റി അവാർഡ് ലഭിച്ച കേരളത്തിലെ ജില്ല ഏത്? ആലപ്പുഴ. ടീം ജെ ആർ ഡി ടാറ്റ പറഞ്ഞ ആലപ്പുഴ എന്ന ഉത്തരം ശരിയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയാണ് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവിറോൺമെന്റിന്റെ ഈ വർഷത്തെ ക്ലീൻ സിറ്റി അവാർഡ് ലഭിച്ച കേരളത്തിലെ ജില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ടീം ജെ ആർ ഡി ടാറ്റയോട് തന്നെയാണ്. ആനുകാലികം റൗണ്ടിലെ 5 ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓക്കെ, ടീം ജെ ആർ ഡി ടാറ്റ പാസ് ചെയ്തിരിക്കുകയാണ്. ടീം വില്യം ഷേക്സ്പിയർ, ഓക്കെ. ടീം വില്യം ഷേക്സ്പിയർ പറഞ്ഞ വി എസ് അച്യുതാനന്ദൻ ഉത്തരം ശരിയാണ്. ഈ അടുത്ത കാലത്തായി മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ഇപ്പോഴത്തെ ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള നിയമനം. ആനുകാലികത്തിലെ അടുത്ത ചോദ്യവും ടീം വില്യം ഷേക്സ്പിയറിനോടാണ്. 2016 വനിതാ ഇക്കണോമിക് ഫോറത്തിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? കേരളം എന്ന ഉത്തരം തെറ്റാണ്. ടീം മേരി ക്യൂറി, മുംബൈ എന്ന ഉത്തരവും നിർഭാഗ്യവശാൽ തെറ്റായിരിക്കുകയാണ്. ടീം ചാൾസ് ബാബേജ്, ചെന്നൈ എന്ന ഉത്തരവും തെറ്റാണ്. ടീം ജെ ആർ ഡി ടാറ്റയ്ക്ക് ഉത്തരം പറയാം. ഡൽഹി എന്ന ഉത്തരം ആണ് കറക്റ്റായ ആൻസർ.
2016 വനിതാ ഇക്കണോമിക് ഫോറത്തിന് വേദിയായത് ഇന്ത്യൻ തലസ്ഥാനമായ ന്യൂഡൽഹിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ടീം മേരി ക്യൂറിയുടെയാണ്. ഫുട്സാൽ മത്സരത്തിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? ഫുട്സാൽ ടൂർണമെൻ്റ് ഇപ്പോൾ ഇന്ത്യയിൽ വെച്ച് നടന്ന ഏറ്റവും വളരെ താരപൊലിമയുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആയിരുന്നു. ഒരു ഫുട്സാൽ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? ടീം മേരി ക്യൂറിയുടെ ഉത്തരം തെറ്റാണ്. ടീം ചാൾസ് ബബേജ്. അഞ്ച് എന്ന ഉത്തരമാണ് ശരിയായ ഉത്തരം. ഫുട്സാൽ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ അടുത്ത് ഇന്ത്യയിൽ വെച്ച് നടന്ന ഏറ്റവും താരപൊലിമയുള്ള റൊണാൾഡീനിയോ, ക്രെസ്പോ തുടങ്ങിയ ലോകോത്തര നിലവാരമുള്ള താരങ്ങൾ വന്ന് കളിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഫുട്സാൽ ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഈ അടുത്ത് നടന്നത്. ചാൾസ് ബബേജിനുള്ള അവസാന ചോദ്യം, ജനങ്ങളുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഈ അടുത്ത് സൈനിക അട്ടിമറി ശ്രമം പരാജയപ്പെട്ട രാജ്യം ഏതാണ്? തുർക്കി. ടീം ചാൾസ് ബബേജ് പറഞ്ഞ തുർക്കി എന്ന ഉത്തരം ശരിയാണ്. ടീം ചാൾസ് ബബേജിന് 10 പോയിന്റ് ലഭിക്കുന്നു. ആനുകാലികം റൗണ്ടിലെ എല്ലാ ചോദ്യങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമുക്ക് പോയിന്റ് നില പരിശോധിക്കാം. ടീം ചാൾസ് ബബേജ് 25 points, ടീം മേരി ക്യൂറി 5 points, ടീം വില്യം ഷേക്സ്പിയർ 5 points, ടീം ജെ ആർ ഡി ടാറ്റ 15 points. ബ്രെയിൻ വേവ് മെഗാ ക്വിസ് കോമ്പറ്റീഷന്റെ രണ്ടാമത്തെ റൗണ്ട് ഏടുകൾ. ഏടുകൾ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ടീം ചാൾസ് ബബേജിനോടാണ്. ഇന്ത്യയിൽ ആദ്യ തപാൽ സ്റ്റാമ്പ് ഇറങ്ങിയ വർഷം ഏതാണ്? 1972. റോങ് ആൻസർ ആണ്. ടീം മേരി ക്യൂറി 1986. തെറ്റുത്തരമാണ്. ടീം വില്യം ഷേക്സ്പിയർ 1952. തെറ്റുത്തരമാണ്. ടീം ജെ ആർ ഡി ടാറ്റ 1963. തെറ്റുത്തരമാണ്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് ഇറങ്ങിയത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. 1852 ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഏടുകൾ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം മേരി ക്യൂറിയോടാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ട സ്ത്രീ ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാണത്. ഇന്ത്യയിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിതയുടെ പേരെന്താ? ശീല ദീക്ഷിത് എന്ന ഉത്തരം തെറ്റുത്തരമാണ്. ടീം വില്യം ഷേക്സ്പിയർ. ഓക്കെ, ടീം വില്യം ഷേക്സ്പിയർ പാസ് ചെയ്തിരിക്കുകയാണ്. ടീം ജെ ആർ ഡി ടാറ്റ പാസ്. ടീം ചാൾസ് ബബേജ്. സുജേത കൃപലാനി. ടീം ചാൾസ് ബബേജ് പറഞ്ഞ സുജേത കൃപലാനിയാണ് ശരിയുത്തരം. ഇന്ത്യയിൽ ആദ്യമായി മുഖ്യമന്ത്രിയായ വനിതയാണ് സുജേത കൃപലാനി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഏടുകൾ റൗണ്ടിലെ അടുത്ത ചോദ്യം ടീം വില്യം ഷേക്സ്പിയറിനോടാണ്. കേരള PSCയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ടീം വില്യം ഷേക്സ്പിയർ പാസ് ചെയ്തിരിക്കുകയാണ്. ടീം ജെ ആർ ഡി ടാറ്റ പാസ്. ടീം ചാൾസ് ബബേജ്. ജോൺ മത്തായി. ജോൺ മത്തായി തെറ്റുത്തരമാണ്. ടീം മേരി ക്യൂറി. കേരള PSCയുടെ ആദ്യ ചെയർമാൻ സി കെ വേലായുധനാണ് കേരള PSCയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏടുകൾ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം ടീം ജെ ആർ ഡി ടാറ്റയോടാണ്. ഒരു ഫോട്ടോയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് എന്ന ഈ വ്യക്തി ഏത് രാജ്യക്കാരനായിരുന്നു? റഷ്യ. ടീം ജെ ആർ ഡി ടാറ്റയുടെ റഷ്യ എന്ന ഉത്തരം തെറ്റാണ്. ടീം ചാൾസ് ബബേജ്. ഇറ്റലി. ടീം ചാൾസ് ബബേജ് പറഞ്ഞ ഉത്തരവും തെറ്റാണ്. ടീം മേരി ക്യൂറി. ഗ്രീസ് എന്ന ഉത്തരമാണ് ശരിയായ ഉത്തരം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായിരുന്ന ഹിപ്പോക്രാറ്റസ് ഗ്രീസ് എന്ന രാജ്യത്തായിരുന്നു ജീവിച്ചിരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യവും
ഏടുകളിലെ അഞ്ചാമത്തെ ചോദ്യവും ടീം ജെ ആർ ഡി ടാറ്റയോടാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണാം, അതൊരു ലെറ്ററാണ്. ഈ എഴുത്ത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പഴയ കാലത്തെ ഒരു ഫോട്ടോയാണ്. എഴുത്തിലൂടെ ഗാന്ധിജി ബന്ധം പുതുക്കിയിരുന്ന അല്ലെങ്കിൽ തന്റെ ആശയങ്ങൾ കൈമാറിയിരുന്ന റഷ്യൻ സാഹിത്യകാരൻ ആരായിരുന്നു? ഓക്കെ, ടീം മേരി ക്യൂറി. ലിയോ ടോൾസ്റ്റോയ് അഥവാ ടോൾസ്റ്റോയ് എന്ന ഉത്തരം തീർത്തും ശരിയായ ഉത്തരമാണ്. ടീം മേരി ക്യൂറിക്ക് ലഭിക്കുന്നു 5 points. അടുത്ത ചോദ്യം ടീം വില്യം ഷേക്സ്പിയറിനോടാണ്. ഇന്ത്യയിൽ ആദ്യമായി മുളക് കൃഷി ചെയ്തത് കേരളത്തിലാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് മുളക് കൃഷി ചെയ്തത്? ഇന്ത്യയിൽ ആദ്യമായി മുളക് കൃഷി ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. പാലക്കാട് എന്ന ഉത്തരം തെറ്റാണ്. ടീം മേരി ക്യൂറി, മലപ്പുറം എന്ന ഉത്തരവും തെറ്റാണ്. ടീം ചാൾസ് ബബേജ്, കാസർഗോഡ്. കാസർഗോഡ് എന്ന ഉത്തരവും നിർഭാഗ്യവശാൽ തെറ്റാണ്. ടീം ജെ ആർ ഡി ടാറ്റ, പത്തനംതിട്ട. പത്തനംതിട്ട എന്ന ഉത്തരവും തെറ്റാണ്. 4 teams തെറ്റായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. ശരിയായ ഉത്തരം കൊല്ലം എന്നതാണ്. കേരളത്തിലെ കൊല്ലം എന്ന ജില്ലയിലാണ് ആദ്യമായി ഇന്ത്യയിൽ മുളക് കൃഷി ചെയ്തത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ടീം മേരി ക്യൂറിയോടാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഒരു പിക്ചർ അഥവാ ഒരു ഫോട്ടോ കാണാം. ഈ പതാക, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ട പതാക ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? തെലുങ്കാന എന്ന ഉത്തരം തെറ്റാണ്. ടീം ചാൾസ് ബബേജ്, ജാർഖണ്ഡ്. ജാർഖണ്ഡ് എന്ന ഉത്തരവും തെറ്റാണ്. ടീം ജെ ആർ ഡി ടാറ്റ, കർണാടക. കർണാടക ഇസ് ഓൾസോ റോങ് ആൻസർ. ടീം വില്യം ഷേക്സ്പിയർ, രാജസ്ഥാൻ. രാജസ്ഥാൻ എന്ന ഉത്തരവും തെറ്റാണ്. 4 teams ഈ ചോദ്യത്തിനും തെറ്റായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ട പതാക ഇന്ത്യയിലെ തന്നെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള ജമ്മു കാശ്മീരിൻ്റെ പതാകയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്. ഏടുകൾ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ചാൾസ് ബബേജ് ടീമിനോടാണ്. നാം ഒരുപാട് ആത്മകഥകൾ വായിച്ചിട്ടുണ്ട്. ജീവിത സമരം എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? എൻ കെ ഗോപാലൻ എന്ന ഉത്തരം തെറ്റാണ്. ടീം ജെ ആർ ഡി ടാറ്റ, സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് തെറ്റുത്തരമാണ്. ടീം വില്യം ഷേക്സ്പിയർ, ഇ കെ നായനാർ തെറ്റുത്തരമാണ്. ടീം മേരി ക്യൂറി, കേശവൻ. സി കേശവൻ എന്ന ഉത്തരം ശരിയാണ്. ജീവിത സമരം എന്ന ആത്മകഥ എഴുതിയത് സി കേശവൻ എന്ന വ്യക്തിയാണ്. ഏടുകൾ റൗണ്ടും അവസാനിക്കുമ്പോൾ നമുക്ക് പോയിന്റ് നില പരിശോധിക്കാം. ടീം ചാൾസ് ബബേജ് 30 points, ടീം മേരി ക്യൂറി 20 points, ടീം വില്യം ഷേക്സ്പിയർ 5 points, ടീം ജെ ആർ ഡി ടാറ്റ 15 points. മത്സരത്തിൻ്റെ 3rd round കടക്കാം. അന്താരാഷ്ട്ര ടീം ചാൾസ് ബബേജിനുള്ള ഇന്റർനാഷണൽ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പൗലോ കൊയ്ലോ എന്ന വിശ്വസാഹിത്യകാരൻ്റെ അടുത്തിടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ കവർ ചിത്രമാണ്. ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ടീം മേരി ക്യൂറി. ഓക്കെ, ടീം വില്യം ഷേക്സ്പിയർ. ടീം ജെ ആർ ഡി ടാറ്റ, ദ വേ ടു റിയോ എന്നുള്ള ഉത്തരം തെറ്റുത്തരമാണ്. ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ അടുത്തിടെ പുറത്തിറങ്ങാനിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ദി സ്പൈ എന്നാണ്. അടുത്ത ചോദ്യം ടീം മേരി ക്യൂറിയോടാണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്.
പ്രധാനമായും രണ്ട് പാർട്ടികളാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുന്നത് ഏത് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ്? റിപ്പബ്ലിക്കൻ പാർട്ടി എന്നുള്ള ഉത്തരം ശരി. ഉത്തരമാണ് ടീം മേരിക്യൂറിക്ക് ലഭിക്കുന്നു 10 points. അടുത്ത ചോദ്യം ടീം വില്യം ഷേക്സ്പിയറിനോടാണ്. ഇത് ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയുടെ പേര് ജൂലിയൻ അസാഞ്ച് എന്ന. ചോദ്യം, ജൂലിയൻ അസാഞ്ച് സ്ഥാപിച്ച സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയ ഏതാണ്? ടീം ജാർഡി ടാറ്റ, ട്വിറ്റർ. ഉത്തരം തെറ്റാണ്. ടീം ചാൾസ് ബബേജ്, വിക്കിലീക്സ്. ടീം ചാൾസ് ബബേജ് പറഞ്ഞ ഉത്തരം ശരി. ഉത്തരമാണ് വിക്കിലീക്സ് എന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയയുടെ സ്ഥാപകനാണ് ജൂലിയൻ അസാഞ്ച്. വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന പല രാജ്യങ്ങളുടെയും വിവരങ്ങളും മറ്റും പുറത്തുവിടുന്നതിൽ ഈയിടെ ഏറെ മിടുക്കു കാണിച്ച ജൂലിയൻ അസാഞ്ചിന്റെ വിക്കിലീക്സ് നമ്മുടെ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ടീം ജെ ആർ ഡി ടാറ്റയോടാണ്. അഫ്സ്പ എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? സൈനികർക്ക് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ എന്ന നിയമത്തിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ടീം ചാൾസ് ബബേജ്, ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട്. ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന ഉത്തരം തീർത്തും ശരിയാണ്. ടീം ചാൾസ് ബബേജ് 5 points. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. ഇന്റർനാഷണൽ റൗണ്ടിലെ 5th ചോദ്യം ടീം ജെ ആർ ഡി ടാറ്റയോട് തന്നെയാണ്. ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ്. ചോദ്യം, ഗൂഗിളിന്റെ സിഇഒ ആയ ആദ്യ ഇന്ത്യക്കാരന്റെ പേര് എന്താണ്? ഓക്കെ, ടീം ജെ ആർ ഡി ടാറ്റ പാസ് ചെയ്തിരിക്കുകയാണ്. ടീം വില്യം ഷേക്സ്പിയർ, ടീം മേരി ക്യൂറി, സുന്ദർ പിച്ചേ എന്ന ഉത്തരം തീർത്തും ശരിയാണ്. ടീം മേരി ക്യൂറിക്ക് ലഭിക്കുന്നു 5 points. ഗൂഗിളിന്റെ സിഇഒ ആയ ആദ്യ ഇന്ത്യക്കാരനാണ് സുന്ദർ പിച്ചേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം, ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു ദി മില്ലനിയം ആൻഡ് ബിയോണ്ട് എന്ന കൃതി രചിച്ചത് ആരാണ്? ടീം മേരി ക്യൂറി, പ്രണബ് മുഖർജി എന്ന ഉത്തരം തെറ്റുത്തരമാണ്. ടീം ചാൾസ് ബബേജ്, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു തെറ്റുത്തരമാണ്. ടീം ജെ ആർ ഡി ടാറ്റ, നരേന്ദ്രമോദി. നരേന്ദ്രമോദി എന്ന ഉത്തരവും തെറ്റുത്തരമാണ്. 4 teams ശരിയുത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ ഫ്രം മിഡ് നൈറ്റ് ടു ദി മില്ലനിയം ആൻഡ് ബിയോണ്ട് എന്ന കൃതി രചിച്ചത് ഡോക്ടർ ശശി തരൂരാണ്. ഇന്റർനാഷണൽ റൗണ്ടിലെ അടുത്ത ചോദ്യം ടീം മേരി ക്യൂറിയോടാണ്. ഫോർബ്സ് മാസികയുടെ പട്ടിക അനുസരിച്ച് ലോകത്തിൽ നിലവിൽ ഏറ്റവും സമ്പന്നമായ രാജ്യം ഏതാണ്? ടീം മേരി ക്യൂറി പറഞ്ഞ ഉത്തരം ഖത്തർ എന്ന ഉത്തരം ശരിയുത്തരമാണ്. ടീം മേരി ക്യൂറിക്ക് ലഭിക്കുന്നു 10 points. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്റർനാഷണൽ റൗണ്ടിലെ അവസാന ചോദ്യം ടീം ചാൾസ് ബബേജിനോടാണ്. 2016 ജനുവരിയിൽ ലോക സാമ്പത്തിക ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം തെറ്റുത്തരമാണ്. ടീം ജെ ആർ ഡി ടാറ്റ, ന്യൂയോർക്ക്. ന്യൂയോർക്ക് തെറ്റുത്തരമാണ്. ടീം വില്യം ഷേക്സ്പിയർ, ലണ്ടൻ തെറ്റുത്തരമാണ്. ടീം മേരി ക്യൂറി, ഡൽഹി എന്ന ഉത്തരവും തെറ്റുത്തരമാണ്. 2016 ജനുവരിയിൽ ലോക സാമ്പത്തിക ഉച്ചകോടി നടന്നത് ദാവോസിൽ വെച്ചാണ്. നമുക്ക് ഈ റൗണ്ടും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്റർനാഷണൽ റൗണ്ടിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് പോയിന്റ് നില പരിശോധിക്കാം. ടീം ചാൾസ് ബബേജ് 40 points, ടീം മേരി ക്യൂറി 45 points, ടീം വില്യം ഷേക്സ്പിയർ 5 points, ടീം ജെ ആർ ഡി ടാറ്റ 15 points. നമ്മൾ മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ബ്രെയിൻ വേവ് മെഗാ ക്വിസ് കോമ്പറ്റീഷൻ്റെ അവസാന റൗണ്ട്, രാഗം.
ഇത് ഒരു ഓഡിയോ വീഡിയോ റൗണ്ടാണ്. പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറി മറിയാവുന്ന ഈ ഒരു അവസ്ഥയിൽ രാഗം റൗണ്ട് നമുക്ക് ആരംഭിക്കാം. ആദ്യ ചോദ്യം ടീം ചാൾസ് ബാബേജിനോടാണ്. ടീം ചാൾസ് ബാബേജിനുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. ചോദ്യം, നിങ്ങളിപ്പോൾ ഈ കണ്ട ചിത്രം, സന്ദേശം എന്ന ഈ ചിത്രത്തിലെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് എന്താണ്? രവി എന്നുള്ളത് തെറ്റുത്തരമാണ്. ടീം മേരി ക്യൂറി. മുകുന്ദൻ എന്നുള്ളതും തെറ്റുത്തരമാണ്. ടീം വില്യം ഷേക്സ്പിയർ. പ്രഭാകരൻ കോട്ടപ്പള്ളി എന്ന ഉത്തരം ശരി ഉത്തരമാണ്. ടീം വില്യം ഷേക്സ്പിയറിന് ലഭിക്കുന്നു 5 points. നമുക്ക് രാഗം റൗണ്ടിലെ രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ടീം മേരി ക്യൂറിയോടാണ്. ഒരു ഓഡിയോയെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ്. ഓഡിയോ ശ്രദ്ധിക്കാം. ഓർമ്മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. ചോദ്യം, തച്ചോളി അമ്പു എന്ന ചിത്രത്തിലെ മധുരിക്കും ഓർമ്മകളെ എന്ന ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? കൈതപ്രം എന്നുള്ളത് തെറ്റുത്തരമാണ്. ടീം വില്യം ഷേക്സ്പിയർ. ടീം ജെ ആർ ഡി ടാറ്റയ്ക്ക് ഉത്തരം പറയാം. എം ജയചന്ദ്രൻ എന്നുള്ള ജെ ആർ ഡി ടാറ്റയുടെ ഉത്തരം തെറ്റുത്തരമാണ്. ടീം ചാൾസ് ബാബേജ്. ഉദയഭാനു എന്നുള്ള ഉത്തരവും തെറ്റുത്തരമാണ്. നാല് ടീമുകളും ഈ ചോദ്യത്തിന് തെറ്റുത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ എന്ന ഈ ഒരു ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെയെല്ലാം പ്രിയങ്കരനായിരുന്ന ദേവരാജ് മാഷാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രാഗം റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ടീം വില്യം ഷേക്സ്പിയറിനോടാണ്. ഒരു വീഡിയോയെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1986 ഈ വേൾഡ് കപ്പ് നടന്നത് എവിടെ വെച്ചായിരുന്നു? ടീം വില്യം ഷേക്സ്പിയർ പറഞ്ഞ ഇംഗ്ലണ്ട് എന്ന ഉത്തരം തെറ്റുത്തരമാണ്. ടീം ജെ ആർ ഡി ടാറ്റ. അർജന്റീന എന്നുള്ള ഉത്തരവും തെറ്റുത്തരമാണ്. ടീം ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ് പറഞ്ഞ ഉർഗെ എന്നുള്ള ഉത്തരവും തെറ്റുത്തരമാണ്. ടീം മേരി ക്യൂറി. ടീം മേരി ക്യൂറി പറഞ്ഞ ഉത്തരവും തെറ്റുത്തരമാണ്. 1986 ഈ വേൾഡ് കപ്പ് നടന്നത് മെക്സിക്കോയിൽ വെച്ചായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാഗം റൗണ്ടിലെ നാലാമത്തെ ചോദ്യം ടീം ജെ ആർ ഡി ടാറ്റയോടാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഒരു ഓഡിയോയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. നമുക്ക് ആ ഓഡിയോ ശ്രവിക്കാം. എ ആർ റഹ്മാൻ എന്ന വ്യക്തിയെ പ്രശസ്തനാക്കിയ ഈ ഗാനം ഏത് ചലച്ചിത്രത്തിൽ നിന്നുള്ളതാണ്? ടീം ചാൾസ് ബാബേജ്. റോജ. ടീം ചാൾസ് ബാബേജ് പറഞ്ഞ റോജ എന്ന ഉത്തരം ശരി ഉത്തരമാണ്. ടീം ചാൾസ് ബാബേജ് 5 points. രാഗം റൗണ്ടിലെ അഞ്ചാമത്തെ ചോദ്യം വീണ്ടും ടീം ജെ ആർ ഡി ടാറ്റയിലേക്ക് തന്നെ വരികയാണ്. ഒരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു, കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേടമഞ്ഞിഴിയാണ്. ഈ ശബ്ദം മലയാള സാഹിത്യത്തിലെ ഏത് കവിയുടേതായിരുന്നു?
ടീം ജെ ആർ ഡി ടാറ്റ പാസ് ചെയ്തിരിക്കുകയാണ്. ടീം വില്യം ഷേക്സ്പിയർ. സച്ചിദാനന്ദൻ എന്നുള്ള വില്യം ഷേക്സ്പിയറിന്റെ ഉത്തരം തെറ്റുത്തരമാണ്. ടീം മേരി ക്യൂറി. ഒ എൻ വി കുറുപ്പ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ടീം മേരി ക്യൂറിക്ക് ലഭിക്കുന്നു 5 points. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ടീം വില്യം ഷേക്സ്പിയറിനുള്ള ചോദ്യം ഒരു വീഡിയോയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. നമുക്ക് ആ വീഡിയോ ശ്രദ്ധിക്കാം. ചോദ്യം: 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ മാരത്തൺ മത്സരത്തിന്റെ അവസാന നിമിഷം കാണികളിൽ ഒരാളുടെ ഇടപെടൽ മൂലം സ്വർണം നഷ്ടമായ ഈ അത്ലറ്റിന്റെ പേര് എന്താണ്? ടീം മേരി ക്യൂറി. ടീം മേരി ക്യൂറി പാസ് ചെയ്തിരിക്കുകയാണ്. ടീം ചാൾസ് ബബേജ്. ടീം ചാൾസ് ബബേജ് പാസ് ചെയ്തിരിക്കുകയാണ്. ടീം ജെ ആർ ഡി ടാറ്റ. റിച്ചാർഡ്സ്. റിച്ചാർഡ്സ് എന്നുള്ള ജെ ആർ ഡി ടാറ്റയുടെ ഉത്തരം തെറ്റുത്തരമാണ്. 4 teams ഈ ചോദ്യത്തിന് ഉത്തരമൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന്റെ പേര് കോർഡിയറോ ഡി ലിമ എന്നുള്ളതാണ്. ബ്രസീലിൽ വെച്ച് നടക്കുന്ന റിയോ ഒളിമ്പിക്സിന്റെ ദീപശിഖ കൊളുത്തിയത് ഇദ്ദേഹമാണ്. ടീം മേരി ക്യൂറിയോടാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഒരു ഓഡിയോയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഓഡിയോ കേട്ടിട്ടുണ്ടാവും. ഇത് ഒരു പ്രശസ്തമായ മൊബൈൽ സേവനദാതാക്കളുടെ ബേസിക് ട്യൂണാണ്. നാം പല മൊബൈൽ സേവനദാതാക്കളുടെയും റിംഗ് ട്യൂണുകളും ബേസിക് ട്യൂണുകളും അവരുടെ പരസ്യങ്ങളുമൊക്കെ കാണാറുള്ളതാണ്. ഇത് ഈ ബേസിക് ട്യൂൺ ഏത് മൊബൈൽ സേവനദാതാക്കളുടേതാണ്? ഡോകോമോ എന്നുള്ള മേരി ക്യൂറിയുടെ ഉത്തരം തെറ്റുത്തരമാണ്. ടീം ചാൾസ് ബബേജ്. വോഡഫോൺ. വോഡഫോൺ എന്നുള്ള ഉത്തരമാണ് ശരി ഉത്തരം. ടീം ചാൾസ് ബബേജിന് ലഭിക്കുന്നു 5 points. നമ്മൾ ഏകദേശം മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. മത്സരത്തിന്റെ അവസാന ചോദ്യം, രാഗം റൗണ്ടിലെ അവസാന ചോദ്യം ടീം ചാൾസ് ബബേജിനോടാണ്. നമുക്ക് ആ ഓഡിയോ ശ്രവിക്കാം. ചോദ്യം: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനം ഏതു സിനിമയിലേതാണ്? ടീം ചാൾസ് ബബേജ് പറഞ്ഞ ചെമ്മീൻ എന്ന ഉത്തരം തീർത്തും ശരിയാണ്. ടീം ചാൾസ് ബബേജിന് ലഭിക്കുന്നു 10 points. ബ്രെയിൻ വേവ് മെഗാ ക്വിസ് കോമ്പറ്റീഷന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുമ്പോൾ നാം ഏവരും ഉറ്റുനോക്കുന്ന ആ പോയിന്റ് നില ഇതാണ്. ടീം വില്യം ഷേക്സ്പിയർ 10 points 4th നിൽക്കുന്നു. 15 points ടീം ജെ ആർ ഡി ടാറ്റ 3rd നിൽക്കുമ്പോൾ മത്സരത്തിന്റെ ആദ്യം മുതൽ അന്ത്യം വരെ വളരെ ആവേശകരമായി ഈ മത്സരത്തെ കണ്ട ടീം മേരി ക്യൂറി ആൻഡ് ടീം ചാൾസ് ബബേജ്, ഇവരിൽ ആരാണ് വിജയി എന്നറിയാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഇതിൽ ടീം മേരി ക്യൂറിയും ടീം ചാൾസ് ബബേജും 50 points പങ്കിട്ട് ഈ മത്സരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ചോദ്യം വരെ പിടിച്ചു നിന്നു. എന്നാൽ അവസാനത്തെ ചോദ്യം, മാനസമൈനെ വരൂ എന്ന മലയാളത്തിലെ ഹിറ്റ് മെലഡി സോങ്ങിന് കൃത്യമായ മറുപടി നൽകിയ ചെമ്മീൻ എന്ന ഉത്തരം നൽകിക്കൊണ്ട് കൃത്യമായ മറുപടി നൽകിയ ടീം ചാൾസ് ബബേജ് 60 points ഈ മത്സരത്തിന്റെ 1rd കരസ്ഥമാക്കിയിരിക്കുന്നു. തൊട്ടുപിറകിലായി 50 points ടീം മേരി ക്യൂറി ഈ മത്സരത്തിൽ 2rd. അറിവിന്റെ വാതായനങ്ങൾ ഒരിക്കലും അടക്കപ്പെടുന്നില്ല. അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ലോകത്ത്
അറിവ് തേടുന്നവർക്ക് വിജയാശംസകൾ നേർന്നുകൊണ്ട് ബ്രെയിൻ വേവിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണാമെന്ന് ഉറപ്പോടെ നന്ദി, നമസ്കാരം.